വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അറിയിപ്പുകളുമായി എല്ലാ ആഴ്ചകളിലും വിദ്യാഭ്യാസ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ പരിശോധിക്കാം. NMMS സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇന്ന്. സ്നേഹപൂർവം പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള സമയമായി. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തക ഇൻ്റൻറ്റ് ആരംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിനോദയാത്ര വാഹന പരിശോധന റിപ്പോർട്ട് നിർബന്ധമാക്കി. വാർത്തകൾ ഓരോന്നും വിശദമായി പരിശോധിക്കാം. 8-ാം ക്ലാസ് കുട്ടികൾക്കായുള്ള NMMS സ്കോളർഷിപ്പ് രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കുന്നു. NMMSC.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ താഴെയും കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയുടെ മാർക്ക് 55% കൂടുതൽ ലഭിച്ച കുട്ടികളാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റൗട്ട്, വരുമാന സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ സ്കൂളിൽ പരിശോധനയ്ക്കായി ഹാജരാക്കണം. സ്കൂൾ വെരിഫിക്കേഷൻ നടന്നാലാണ് പരീക്ഷ എഴുതാനായി സാധിക്കുക. സ്നേഹപൂർവം പദ്ധതിക്ക് അപേക്ഷിക്കാം. മാതാപിതാക്കളിലൊരാളോ ഇരുവരുമോ മരണമടഞ്ഞതും നിർധനരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം, പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്നേഹപൂർവം പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. നേരിട്ട് അയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല. അവസാന തീയതി December 12. അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ സ്കൂളുകൾക്ക് വെബ്സൈറ്റ് വഴി ഇൻ്റൻറ്റ് ചെയ്യാം. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 2023-2024 സ്കൂൾ പാഠപുസ്തകങ്ങൾ ഓൺലൈൻ വഴി ഇൻ്റൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ സ്കൂളുകൾക്ക് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ITI@school വെബ്സൈറ്റ് വഴി http://kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇൻ്റൻറ്റ് ചെയ്യാം. അവസാന തീയതി November 30. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിനോദയാത്ര വാഹന പരിശോധന റിപ്പോർട്ട് നിർബന്ധമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിനോദയാത്ര പോകുന്ന വാഹനങ്ങളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുതുക്കിയ നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി വിനോദയാത്ര പോകുന്നതിൻ്റെ 1 ആഴ്ച മുമ്പ് വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ RTO അല്ലെങ്കിൽ ജോയിൻ്റ് RTOയ്ക്ക് നൽകണം. വിനോദയാത്ര പോകുന്നതിന് 1 ആഴ്ച മുമ്പ് വാഹന ഉടമയോ ഡ്രൈവറോ വാഹനം സംസ്ഥാനത്തെ ഏതെങ്കിലും RTO അല്ലെങ്കിൽ ജോയിൻ്റ് RTO മുമ്പാകെ പരിശോധിപ്പിക്കണം. ഇതോടെ ഈ ആഴ്ചത്തെ വിദ്യാഭ്യാസ വാർത്തകൾ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും വിദ്യാഭ്യാസ വാർത്തകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.